നമസ്കാരം, അരുണാണ്. നമ്മുടെ മൂവാറ്റുപുഴ ഹോളിമാക് ഇടവകയിലെ ഒരു ഇടവകക്കാരനാണ്. ഒരു പക്ഷേ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സംസ്ഥാന ഓർഗനൈസറായിട്ട് സേവനം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സംസ്ഥാന ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മ വരുന്നത് മൂവാറ്റുപുഴ ഹോളിമാക് പള്ളിയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളും. ആദ്യമൊക്കെ പതിയെ പേടിച്ച് മടിച്ചു മാറി നിന്ന എന്നെ അവിടുത്തെ സിസ്റ്റേഴ്സ് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിച്ചതും, അങ്ങനെ ഒരു പേടിത്തൊണ്ടനും മടിയനും നാണം കുണുങ്ങിയും ഒക്കെ ആയി പുറകിലേക്ക് നിൽക്കാൻ ആഗ്രഹിച്ച എൻ്റെ ഉള്ളിൽ ലീഡർഷിപ്പ് ക്വാളിറ്റികൾ വളർത്തിയെടുത്ത് സഭാകമ്പമൊക്കെ മാറ്റി മറ്റുള്ളവരുടെ ഇടപഴകാനൊക്കെ എന്നെ പഠിപ്പിച്ച് ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തീവ്രമായിട്ട് ആഗ്രഹത്തോടെ പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഇടവകയായ ഹോളിമാക് ഇടവകയാണ്, അവിടുത്തെ സിസ്റ്റേഴ്സാണ്, മറ്റ് കൂട്ടുകാരാണ്. ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ തീർച്ചയായിട്ടും ഈ ദിവസം, ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ആദ്യമായി ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടന രൂപം കൊണ്ടത് 1947 ഒക്ടോബർ 3 ഭരണങ്ങാനത്ത് വെച്ചിട്ടാണ്. ഈ സംഘടന രൂപം കൊള്ളുമ്പോൾ അതിൽ 7 ഉണ്ടായിരുന്നത്. നമുക്കറിയാം നമ്മുടെ മാനുവൽ ഗ്രൂപ്പിലൊക്കെ 7 ഉള്ളത്, മാനുവൽ ബുക്ക് പൂരിപ്പിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ 7 ഒരാളൊരു അച്ഛനായിരുന്നു, റവൻ ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ. ഈ അച്ഛനായിരുന്നു ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ആദ്യത്തെ ഡയറക്ടർ. കുഞ്ഞേട്ടൻ എന്ന് അറിയപ്പെടുന്ന പി സി അബ്രഹാം പല്ലാട്ടുകുന്നേലിൻ്റെയൊക്കെ കൈ പിടിച്ച് ഇവരൊപ്പം നിന്ന് കൂട്ടുകാരെയൊക്കെ ചേർത്തുകൊണ്ട് വെറും 7 ഈ സംഘടന ആരംഭിക്കുന്നത്. ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടനയായി 10-17 ഏകദേശം 20 അധികം അംഗങ്ങളുള്ള വലിയൊരു സംഘടനയായി ചെറുപുഷ്പ മിഷൻ ലീഗ് മാറിക്കഴിഞ്ഞു. മൈ ഡിയർ ഫ്രണ്ട്സ്, മാലിപ്പറമ്പച്ചനും കുഞ്ഞേട്ടനും ഒക്കെ തിരിതെളിച്ച, കൈപിടിച്ച് നടത്തിയ, തുടങ്ങി വെച്ച ഈ ചെറുപുഷ്പ മിഷൻ ലീഗിന് ഇത്ര വലിയ ഓർഗനൈസേഷനായി ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും മൂവാറ്റുപുഴ ഹോളിമാക് ഇടവകയിലെ നമ്മൾ ഓരോരുത്തരും ചെറുപുഷ്പ മിഷൻ ലീഗിനെ സ്നേഹിച്ചുകൊണ്ട്, ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ആദർശങ്ങളെ നെഞ്ചോടെ എത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം. മാലിപ്പറമ്പിലച്ച മഹാമിഷണറിയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലെ ഓപ്പർച്യൂണിറ്റികളെ, ഈ കാലഘട്ടത്തിൻ്റെ ഓപ്പർച്യൂണിറ്റികളെ ഉപയോഗിച്ചുകൊണ്ട് ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ നമുക്കും വളരാം, വലിയ മിഷണറി പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ചെയ്യാം, ഒപ്പം തന്നെ എന്താ പറയുക, ജീവിതത്തിൽ ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളായി മാറാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.